Jallikettu, Kumbalangi Nights, Unda, Uyare, Virus, Moothon, Ishq, Iron Edum, Ekuri Award. 120-ഓളം സിനിമകളാണ് ഇക്കുറി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി മത്സരിക്കുന്നത്. സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ സുവർണ ജൂബിലി വർഷം കൂടിയാണിത്. മാർച്ച് മാസത്തിൽ അവാർഡ് പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ്. 2019-ൽ 192 സിനിമകളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത്. ഇവയിൽ നിന്ന് ചലച്ചിത്ര അവാർഡ് എൻഡ്രിഗ്ലായി എത്തിയിരിക്കുന്നത് 120 സിനിമകളാണ്. ലൂസിഫർ, മാമാങ്കം തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. സുരാജ്, സൗബിൻ, മമ്മൂട്ടി, നിവിൻ, മികച്ചനടന്മാർ ഇവർ ലാരാഗ്, പാർവതി, അന്നാബൻ, മഞ്ജു, രജിഷ വിജയൻ, മികച്ച നടിമാർ ഇവർ ലാരാഗ്. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തണ്ണീർമത്തൻ ദിനങ്ങൾ, വെയിൽമരങ്ങൾ, കോളാമ്പി, പ്രതിപൂവൻകോഴി, ആൻഡ്രോഡ് കുഞ്ഞപ്പൻ, അമ്പിളി, ഡ്രൈവിംഗ് ലൈസൻസ്, തെളിവ്, ജലസമാധി, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഫൈനൽസ്, അതിരൻ, പൊറഞ്ചുമറിയൻ ജോസ്, വികൃതി, ഹാസ്യം, ഹെലൻ, മൂത്തോൻ, സ്റ്റാൻഡപ്പ്, താക്കോൽ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, കെഞ്ചീര, അഭിമാനിനി, കള്ളനോട്ടം, എട്ടിമാണി മേഡ് ഇൻ ചൈന, നയൻ, ഒരു നല്ല കോട്ടയംകാരൻ, കോട്ടയം, ചാച്ചാജി, രക്തസാക്ഷ്യം, കാറ്റ് കടൽ അതിരുകൾ, മുഹബദ്ദീൻ കുഞ്ഞബ്ദുള്ള, ഇഷ്ക്, സ്ത്രീ സ്ത്രീ, വിശുദ്ധ പുസ്തകം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ, സ്വർണമത്സ്യങ്ങൾ, ജൂൺ, വാസന്തി, നീയും ഞാനും, ഞാൻ പെറ്റ മകൻ, എടക്കാട് ബറ്റാലിയൻ, കുട്ടിയപ്പനും ദേവദൂതരും, തൊട്ടപ്പൻ, എവിടെ, 41, മാർജാരൊരു കല്ലുവെച്ച നുണ, ലോനപ്പൻ്റെ മാമോദിസ, കമല, മൂന്നാം പ്രളയം, ഓടുന്നോൻ, കെട്ടിയോളണൻ്റെ മാലാക, സമീർ, പട്ടാഭിരാമൻ, കലാമണ്ഡല ഹൈദരാലി, സുല്ല് തുടങ്ങി നിരവധി സിനിമകളാണ് മത്സരരംഗത്തുള്ളത്. ഒട്ടേറെ സിനിമകൾ മത്സരിക്കുന്നതിനാൽ തന്നെ ഇക്കുറി അവാർഡ് നിർണയം ജൂറിക്ക് കടുകെട്ടിയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനായ കമലിൻ്റെ സിനിമയായ പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിന് അദ്ദേഹം ചെയർമാനായതിനാൽ മത്സരിക്കാനായില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ജനുസ് മുഹമ്മദ് ഒരുക്കിയ നയൻ എന്ന ചിത്രം ഇക്കുറി മത്സരിക്കുന്നുണ്ട്. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരിക്കും അവാർഡ് കമ്മിറ്റികൾ സിനിമകൾ കണ്ട് വിലയിരുത്തുന്നത്. മാർച്ച് 10 മുതൽ സിനിമകളുടെ സ്ക്രീനിംഗ് ആരംഭിക്കുമെന്നാണ് ചലച്ചിത്ര അക്കാദമി വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2-ാം റൗണ്ടിലെത്തുന്ന സിനിമകളിൽ നിന്നായിരിക്കും അവാർഡുകൾ തീരുമാനിക്കുക. ആരാകും ഇക്കുറി മികച്ച നടിയും നടനും ഒക്കെയെന്ന് മാർച്ച് മാസം നമുക്കറിയാനാകും. നിരവധി ചാനലുകാരുടെയും ഫിലിം ഗ്രൂപ്പുകളുടെയും ഒക്കെ അവാർഡ് നിർണയം ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. കാത്തിരിപ്പിലാണ് മികച്ച നടന്മാർക്കും നടിമാർക്കും മികച്ച ചിത്രത്തിനും ഒക്കെയായി.